സങ്കീർത്തനങ്ങൾ 135 അധ്യായം. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ, കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ, ദൈവത്തിൻ്റെ ഭവനാങ്കണത്തിൽ നിൽക്കുന്നവരെ അവിടുത്തെ സ്തുതിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ നാമം പ്രകീർത്തിക്കുവിൻ, അവിടുന്ന് കാരുണ്യവാനാണ്. കർത്താവ് യാക്കോബിനെ തനിക്കായി, ഇസ്രയേലിനെ തൻ്റെ അവകാശമായി തിരഞ്ഞെടുത്തു. കർത്താവ് വലിയവനാണെന്നും സകല ദേവന്മാരെയുംക്കാൾ ഉന്നതനാണെന്നും ഞാൻ അറിയുന്നു. ആകാശത്തിലും ഭൂമിയിലും ആഴിയിലും അഗാധങ്ങളിലും കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് മേഘങ്ങളെ ഉയർത്തുന്നത് അവിടുന്നാണ്. മഴയ്ക്കായി ഇടിമിന്നലുകളെ അയക്കുന്നതും കലവറ തുറന്ന് കാറ്റിനെ പുറത്തുവിടുന്നതും അവിടുന്നാണ്. അവിടുന്നാണ് ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെ സംഹരിച്ചതും. അവിടുന്ന് ഈജിപ്തിൻ്റെ മധ്യത്തിൽ ഫറവോയ്ക്കും അവൻ്റെ വൃത്യർക്കും എതിരായി അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു. അവിടുന്ന് അനേകം ജനതകളെ തകർക്കുകയും ശക്തരായ രാജാക്കന്മാരെ വധിക്കുകയും ചെയ്തു. അമോര്യ രാജാവായ സീഹോനെയും ബാഷാൻ രാജാവായ ഓഗിനെയും കാനാനിലെ സകല രാജ്യങ്ങളെയും സംഹരിച്ചു. അവരുടെ ദേശങ്ങൾ തൻ്റെ ഇസ്രയേൽ ജനത്തിന് അവകാശമായി അവിടുന്ന് നൽകി. കർത്താവെ, അങ്ങയുടെ നാമം ശാശ്വതമാണ്. കർത്താവെ, അങ്ങയുടെ കീർത്തി തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തിന് നീതി നടത്തിക്കൊടുക്കും, തൻ്റെ ദാസരോട് കാരുണ്യം കാണിക്കും. ജനതകളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാണ്, മനുഷ്യരുടെ കരവേലകൾ മാത്രം. അവയ്ക്ക് വായുണ്ട് എന്നാൽ സംസാരിക്കുന്നില്ല, അവയ്ക്ക് കണ്ണുണ്ട് എന്നാൽ കാണുന്നില്ല, അവയ്ക്ക് കാതുണ്ട് എന്നാൽ കേൾക്കുന്നില്ല, അവയുടെ വായിൽ ശ്വാസമില്ല. അവയെ നിർമ്മിക്കുന്നവർ അവയെപ്പോലെയാകട്ടെ, അവയെ ആശ്രയിക്കുന്നവരും അതുപോലെ തന്നെ. ഇസ്രയേൽ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുക. അഹ്റോൻ്റെ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുക. ലേവിയുടെ ഭവനമേ, കർത്താവിനെ വാഴ്ത്തുക. കർത്താവിൻ്റെ ഭക്തരെ, കർത്താവിനെ വാഴ്ത്തുവിൻ. ജെറുസലേമിൽ വസിക്കുന്ന കർത്താവ് സിയോനിൽ വാഴ്ത്തപ്പെടട്ടെ.